വാർത്തകളിലേക്ക് വിശദമായി. ഫുട്ബോൾ ലഹരിക്കാകരുതെന്ന ആഹ്വാനവുമായി സമസ്ത. താരാരാധന മതവിരുദ്ധമാണെന്നും ഇസ്ലാമിക വിരുദ്ധ രാജ്യങ്ങളുടെ പതാക കെട്ടി നടക്കുന്നത് ശരിയല്ലെന്നും സമസ്ത കുറ്റപ്പെടുത്തുന്നു. കളി കാണാൻ വേണ്ടി നമസ്കാരം ഒഴിവാക്കരുതെന്നും നിർദ്ദേശമുണ്ട്. സമസ്തയ്ക്ക് കീഴിലുള്ള പള്ളികളിൽ നമസ്കാരത്തിന് ശേഷമുള്ള പ്രസംഗത്തിലാണ് വിശ്വാസികളോടുള്ള ആഹ്വാനം. കളിക്കമ്പം ജ്വരവും ലഹരിയുമാവരുതെന്ന് സമസ്ത പറയുന്നു. ഒരു കാര്യത്തിലും അമിതമായ സ്വാധീനമോ ആവേശമോ വിശ്വാസിക്ക് പാടില്ല. ഫുട്ബോൾ ലഹരിയായി തീരാൻ പാടില്ലെന്നും വെള്ളിയാഴ്ച നമസ്കാരത്തിന് ശേഷമുള്ള പ്രസംഗത്തിൽ പറയുന്നു. ലോകകപ്പ് ഫുട്ബോൾ ലഹരിക്കെതിരെ പള്ളികളിൽ ആഹ്വാനം നടത്താൻ സമസ്ത പറയുന്ന കാരണങ്ങൾ ഇവയാണ്. താരങ്ങളോടുള്ള വ്യക്തി ആരാധന ഏകദൈവ വിശ്വാസത്തിന് എതിരാവുന്ന രൂപത്തിൽ മാറുന്നു. വിശ്വാസികൾ പോർച്ചുഗൽ പോലുള്ള ഇസ്ലാമിക വിരുദ്ധ രാജ്യങ്ങളുടെ പതാക കെട്ടി നടക്കുന്നത് ശരിയല്ല. ആരാധനയ്ക്ക് വേണ്ടി അമിതമായി പണം ചെലവഴിക്കുന്നത് ധൂർത്താണ്. കളി കാണാൻ വേണ്ടി നമസ്കാരം ഒഴിവാക്കുന്നത് പതിവാകുന്നു. ജാതി മത വേഷകൾക്ക് അതീതമായി മനുഷ്യൻ ഒന്നാണെന്ന് പറയുന്നതിൽ ധൂർത്ത് വേണമെന്നില്ല, അതിൽ സമയം നഷ്ടപ്പെടുത്തണമെന്നില്ല, ആരോഗ്യം നശിപ്പിക്കണമെന്നില്ല, പ്രാർത്ഥനയെ തടയണമെന്നില്ല. അതൊക്കെ സംരക്ഷിച്ചുകൊണ്ടു ചില സമയങ്ങളിൽ മാറ്റിവെക്കേണ്ട സമയമല്ലല്ലോ പ്രാർത്ഥന. പ്രാർത്ഥന കൃത്യമായി 5 നേരം നിസ്കരിക്കണം എന്നതാണ്. ഇനി ലോകത്തെ ഏത് സ്പോർട്സ് വന്നാലും പ്രാർത്ഥനയുടെ സമയത്ത് പ്രാർത്ഥന നിർവഹിക്കണം. ഫുട്ബോളിനോടല്ല മറിച്ച് അമിതമായ ആരാധനയോടും വിശ്വാസപരമായ കാര്യങ്ങൾ മാറ്റിവെക്കുന്നതിനോടുമാണ് എതിർപ്പെന്ന് നാസർ ഫൈസി പറയുന്നു. മുൻ ലോകകപ്പുകളിലും പള്ളികളിൽ ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. പ്രസംഗം സമസ്ത അനുയായികളോട് മാത്രമാണെന്നും നിർദ്ദേശങ്ങൾ അടിച്ചേൽപ്പിക്കില്ലെന്നും നാസർ ഫൈസി വ്യക്തമാക്കി. ഫുട്ബോളിനോടും താരങ്ങളോടുമുള്ള ആരാധന മതവിരുദ്ധമായി മാറരുതെന്നായിരുന്നു സമസ്തയ്ക്ക് കീഴിലുള്ള പള്ളികളിൽ ഇന്ന് നടത്തിയ പ്രസംഗത്തിന്റെ ചുരുക്കം. എന്നാൽ സമസ്ത നൽകുന്ന നിർദ്ദേശങ്ങൾ ഫുട്ബോൾ ആരാധകർ എത്രത്തോളം ഗൗരവമായി എടുക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. കോഴിക്കോട് നിന്ന് അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18. സമസ്തയുടെ നിലപാടിനെതിരെ മന്ത്രി വി ശിവൻകുട്ടിയും എം കെ മുനീറും. ഫുട്ബോൾ ആരാധന വ്യക്തി സ്വാതന്ത്ര്യമാണെന്ന് വി ശിവൻകുട്ടി പറഞ്ഞു. വ്യക്തികളുടെ അവകാശങ്ങൾക്ക് മേൽ കൈകടത്താൻ ആർക്കും അധികാരമില്ല. ഇന്ത്യൻ ഭരണഘടന അതിനുള്ള സ്വാതന്ത്ര്യം നൽകുന്നുവെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. ഇതൊക്കെ വ്യക്തിപരമായ ഓരോ ആൾക്കാർ ചിന്തിക്കേണ്ട കാര്യമാണ്. വ്യക്തിപരമായ അവകാശങ്ങളുടെ മേൽ കൈകടത്താൻ ആർക്കും അവകാശമില്ല. ഒരു വ്യക്തി കളി കാണണോ കളി കാണണ്ടയോ, സംഗീതം കേൾക്കണോ സംഗീതം കേൾക്കണ്ടേ, രാവിലെ നടക്കാൻ പോണോ നടക്കാൻ പോണ്ടയോ, പുസ്തകം വായിക്കണോ പുസ്തകം വായിക്കണ്ടേ, ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് അതാത് വ്യക്തികളാണ്. അവരുടെ സ്വാതന്ത്ര്യമാണ്. ഇന്ത്യൻ ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് വ്യക്തിപരമായി എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നതിനുള്ള അവകാശം വ്യക്തിക്കുണ്ട്. അതൊന്നും അത് നിരോധിക്കാനുള്ള അവകാശമൊന്നും ആർക്കുമില്ല. അത് അത് ബോധവൽക്കരണം നടത്താനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അത് സ്വീകരിക്കാനോ സ്വീകരിക്കാതിരിക്കാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. സമസ്തയുടെ കാര്യം സമസ്തയോട് ചോദിക്കണമെന്നായിരുന്നു എം കെ മുനീറിന്റെ പ്രതികരണം. ഫുട്ബോളിനെ ഈ കാലഘട്ടത്തിൽ കുട്ടികളും മുതിർന്നവരും ആവേശത്തോടെ കാണുന്നതാണെന്നും എം കെ മുനീർ പറഞ്ഞു. സമസ്ത പറഞ്ഞ കാര്യം സമസ്തയോടാണ് ചോദിക്കേണ്ടത്. ഫുട്ബോൾ എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ കുട്ടികളെ മാത്രമല്ല മുതിർന്നവരൊക്കെ ആവേശത്തോടു കൂടി കാണുന്ന ഒന്നാണ് ഫുട്ബോൾ. ആ ഫുട്ബോളിൽ പല ആളുകളും പല ടീമിനെയും പിന്തുണച്ചുകൊണ്ട് ഉണ്ടാകും. ആ ഫുട്ബോളിന്റെ കാലഘട്ടത്തിൽ എപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യമാണത്. അല്ല, ഓവർ ആവേശത്തിൽ എന്തെങ്കിലും പിന്നെ സംഭവിക്കാതെ നമ്മൾ നോക്കണം. അത്രേ ഉള്ളൂ. അത് അത് സമസ്തയോട് ചോദിക്കണം. സമസ്തയ്ക്കുള്ള പ്രശ്നം സമസ്തയോട് ചോദിക്കുക. കെ ടി യു താൽക്കാലിക വി സി നിയമനത്തിൽ ഗവർണറോട് ചോദ്യങ്ങളുമായി ഹൈക്കോടതി. സിസ തോമസിനെ നിയമിച്ചതിന് എന്താണ് മാനദണ്ഡമാക്കിയതെന്ന് ചാൻസലറുടെ അഭിഭാഷകനോട് കോടതി ചോദിച്ചു. സർക്കാരുമായി കൂടിയാലോചിച്ച് വേണം നിയമനം നടത്താനെന്ന് യു ജി സി മാനദണ്ഡമുള്ളപ്പോൾ ഫോണിൽ പോലും ചാൻസലർ ആശയവിനിമയം നടത്തിയില്ലെന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടി. വി സിയെ തെരഞ്ഞെടുത്ത നടപടി സുതാര്യമല്ലെന്നും സർക്കാർ വിമർശിച്ചു. രണ്ട് അധികാര കേന്ദ്രങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ ഭാവിയെക്കുറിച്ച് ആശങ്കയുണ്ടെന്ന് കോടതി വ്യക്തമാക്കി. സർക്കാർ നൽകിയ ഹർജി വിധി പറയാനായി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. കേന്ദ്രത്തിന്റെ പ്രളയകാല സഹായം തിരിച്ചടയ്ക്കാൻ കേരളം. പ്രളയകാലത്ത് നൽകിയ അരിയുടെ പണം തിരികെ നൽകും. 205.81 കോടി രൂപ തിരിച്ചടച്ചില്ലെങ്കിൽ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് തിരിച്ചുപിടിക്കുമെന്ന് കേന്ദ്രം അന്ത്യശാസനം നൽകിയിരുന്നു. വി വി അരുൺ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, അന്ത്യശാസനത്തിന് സംസ്ഥാനം വഴങ്ങുന്നു, മുഖ്യമന്ത്രി അതിൽ ഒപ്പിട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? 2018 പ്രളയകാലത്ത് കേരളത്തിൽ നൽകിയ അരിക്കാണ് കേന്ദ്രം പണം ചോദിച്ചത്. നേരത്തെ
പലതവണ കേന്ദ്രത്തിനെ സംബന്ധിച്ച് കത്ത് സംസ്ഥാന സർക്കാർ വന്നിരുന്നു. സഹായത്തിന് പണം ചോദിക്കണമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി മറുപടി നൽകി. ഇപ്പോൾ കേന്ദ്രം അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. ഈ പണം ഉടൻ തിരികെ നൽകിയില്ലെങ്കിൽ എസ് ഡി ആർ ഫണ്ടിൽ നിന്ന് തിരിച്ചുപിടിക്കുമെന്നാണ് കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. പ്രളയകാലത്ത് 89,540 മെട്രിക് ടൺ അരിയാണ് ഫുഡ് സർവീസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വഴി കേരളത്തിൽ നൽകിയിരുന്നത്. ഇതിന്റെ ബാക്കി ബിൽ തുക 205.81 കോടി രൂപയാണ് കേന്ദ്രത്തിന് സംസ്ഥാനം ഇത് തിരികെ അടയ്ക്കേണ്ടത്. അത് നൽകാതിരിക്കാനുള്ള പരമാവധി ശ്രമം സംസ്ഥാനം നടത്തിയത്. പക്ഷെ കേന്ദ്രം നിലപാടിൽ പിന്നോട്ട് പോയില്ല. തുടർന്നാണ് ഇന്ന് മുഖ്യമന്ത്രി ആ ഫയലിൽ ഒപ്പിട്ടത്. പണം അടച്ചേ മതിയാകൂ എന്ന കേന്ദ്ര സമ്മർദ്ദത്തെ തുടർന്നാണ് സർക്കാർ അത്തരമൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ശരി, വി വി അരുൺ ആണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസ് രാഷ്ട്രീയത്തെ ഇളക്കി മറിച്ച് തരൂർ. ശശി തരൂരിന് കൂടുതൽ വേദികൾ ഒരുക്കി കോൺഗ്രസ് പോഷക സംഘടനകൾ. ഇന്ത്യൻ പ്രൊഫഷണൽ കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന കോൺക്ലേവിൽ തരൂർ മുഖ്യപ്രഭാഷണം നടത്തും. ഞായറാഴ്ച കൊച്ചിയിൽ നടക്കുന്ന പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെയും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെയും ക്ഷണിച്ചിട്ടുണ്ട്. അതിനിടെ എല്ലാം ചെയ്യുന്നത് പാർട്ടിക്ക് വേണ്ടിയെന്നാണ് ശശി തരൂരിന്റെ പ്രതികരണം. സംസ്ഥാന വ്യാപകമായി തന്നെ തരൂരിന് കൂടുതൽ വേദികൾ ഒരുങ്ങുകയാണ്. പലതും കോൺഗ്രസ് പോഷക സംഘടനകൾ തന്നെ മുൻകൈയെടുത്ത് സംഘടിപ്പിക്കുന്നവയും. തരൂരാകട്ടെ സംസ്ഥാന പര്യടനം എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ തന്റെ സന്ദർശന പരിപാടികൾ തുടരുകയാണ്. എല്ലാം ചെയ്യുന്നത് പാർട്ടിക്ക് വേണ്ടിയെന്നാണ് തരൂരിന്റെ പ്രതികരണം. ഞാൻ എല്ലാം ചെയ്യുന്നത് പാർട്ടിയുടെ അകത്ത് തന്നെ, പാർട്ടിക്ക് വേണ്ടിട്ട് തന്നെ, പാർട്ടിയുടെ അംഗങ്ങൾക്ക് വേണ്ടിയിട്ട്, പാർട്ടിയുടെ പ്രോഗ്രാംസിന് വേണ്ടിയിട്ട്, ഒരു പ്രശ്നമില്ല. പോട്ടെ, പിന്നെ കാണാം. ഇതിനിടെ ഇന്ത്യൻ പ്രൊഫഷണൽ കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന കോൺക്ലേവിൽ തരൂർ മുഖ്യപ്രഭാഷണം നടത്തും. ഞായറാഴ്ച കൊച്ചിയിൽ നടക്കുന്ന പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെയും കെ പി സി അധ്യക്ഷനെയും ക്ഷണിച്ചിട്ടുണ്ട്. എന്നാൽ ഉദ്ഘാടന ചടങ്ങിൽ തരൂരും കെ സുധാകരനും വേദി പങ്കിടുമ്പോൾ വി ഡി സതീശൻ വൈകിട്ട് നടക്കുന്ന ലീഡേഴ്സ് ഫോറത്തിലാകും എത്തുക. കോൺക്ലേവ് ശക്തി പ്രകടനം അല്ലെന്നാണ് സംഘാടകരുടെ ഭാഷ്യം. സംസ്ഥാന കോൺഗ്രസ് തരൂരിനെ ചൊല്ലി ചേരിതിരിയുമ്പോൾ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ പുതിയൊരധ്യായത്തിന് കൂടിയാണ് തുടക്കമാകുന്നത്. ന്യൂസ് 18 കൊച്ചി. മന്നം ജയന്തി സമ്മേളനം ശശി തരൂർ ഉദ്ഘാടനം ചെയ്യുമെന്ന കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് NSS. വിശ്വപൌരൻ എന്ന നിലയിലാണ് തരൂരിനെ ക്ഷണിച്ചതെന്ന് നോട്ടീസ് പുറത്തിറക്കിക്കൊണ്ട് ജി സുകുമാരൻ നായർ പറഞ്ഞു. ഏറെക്കാലത്തെ അകൽച്ചകൾക്കൊടുവിലാണ് തരൂരിനെ തന്നെ മുൻനിർത്തി പുതിയ രാഷ്ട്രീയത്തിന് NSS ശ്രമിക്കുന്നത്. ശശി തരൂർ വിവാദം സംസ്ഥാനത്തൊട്ടാകെ കത്തി നിൽക്കുന്നതിനിടെയാണ് NSS ആസ്ഥാനത്തേക്ക് തരൂർ എത്തുന്നത്. January 2 പെരുന്നയിൽ നടക്കുന്ന മന്നം ജയന്തി സമ്മേളനം തരൂർ ഉദ്ഘാടനം ചെയ്യും. ഏറെക്കാലമായി നിന്നിരുന്ന അകലം അവസാനിപ്പിച്ചുകൊണ്ടാണ് ശശി തരൂരിനെ NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പെരുന്നയിലേക്ക് ക്ഷണിച്ചത്. തിരുവനന്തപുരത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി ശശി തരൂർ ആദ്യമെത്തിയപ്പോൾ ഇതിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് ജി സുകുമാരൻ നായർ മുന്നോട്ട് വെച്ചത്. ഡൽഹി നായരാണ് തരൂർ എന്ന വിശേഷണമാണ് അന്ന് NSSന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. സമകാലിക രാഷ്ട്രീയത്തിൽ ഇടപെടാനുള്ള NSSന്റെ നീക്കം കൂടിയാണ് ശശി തരൂരിനെ മുൻനിർത്തി ഇപ്പോൾ നടത്തുന്നത്. മുസ്ലിം ലീഗിനെ ഒപ്പം നിർത്തിയും സഭകളുമായി അടുത്തും തരൂർ നീക്കം നടത്തുന്നതിൽ NSSന്റെ പിന്തുണയുണ്ട്. December 3 കോട്ടയത്തെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ സഭാ ആസ്ഥാനങ്ങളും ശശി തരൂർ സന്ദർശിക്കുന്നുണ്ട്. ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. തരൂർ നേരത്തെ മുതൽ തന്നെ സംസ്ഥാന കോൺഗ്രസിൽ സജീവമാണെന്ന് ബണ്ണി ബഹനാൻ MP. കോൺഗ്രസിൽ എന്തെങ്കിലും ആശയക്കുഴപ്പമുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത് പരിഹരിക്കും. വി ഡി സതീശനും കെ സുധാകരനും എല്ലാം ഇതിന് മുൻകൈയെടുക്കും. ശശി തരൂരുമായി തന്നെ ഇതിനുവേണ്ടി സംസാരിക്കണമെന്നും ബണ്ണി ബഹനാൻ പറഞ്ഞു. അവരെല്ലാം ഈ കാര്യത്തിൽ ബന്ധപ്പെട്ടവരുമായി ശശി തരൂരുമായി സംസാരിക്കണമെങ്കിൽ ശശി തരൂരുമായൊക്കെ സംസാരിച്ച് കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ എല്ലാവരെയും ഒരുമിച്ച് നിർത്തി മുന്നോട്ട് കൊണ്ട സമയമാണ്. അങ്ങനെ ഉണ്ടാകും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതിനുള്ള നീക്കമാണ് പാർട്ടി കാത്തു നടക്കുന്നത്. അതല്ല, കഴിഞ്ഞ വർഷം ഞാൻ ശശി തരൂരിനോട് കേരളത്തിൽ എല്ലായിടത്തും പോയിട്ടുണ്ടല്ലോ. കഴിഞ്ഞ യു ഡി എഫിൻ്റെ പ്രകടന പത്രിക രൂപീകരിക്കുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ഞാനായിരുന്നു. അതിൽ ഒരു സ്പെഷ്യൽ ഇൻവൈറ്റി അല്ല, അതിനേക്കാൾ വലിയൊരു പദവി കൊടുത്ത് ഞാൻ ശശി തരൂരും കേരളത്തിലെ എല്ലാ ജില്ലകളിലും പോയിട്ട്. അപ്പോൾ ശശി തരൂർ ഒന്നും ഒരിക്കലും അങ്ങനെ ഒരു സജീവമല്ലായിരുന്നിട്ടില്ല. ഇന്നും അദ്ദേഹം സജീവമായിരുന്നു. അങ്ങനെ ഒരു വിഭാഗീയത പാർട്ടിയിലില്ല എന്നറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നേതൃത്വം സ്വാഭാവികമായും കോൺഗ്രസ് നേതൃത്വത്തിലുണ്ട്. ശശി തരൂർ സാംസ്കാരിക പരിപാടികളിലാണ് പങ്കെടുത്തതെന്ന് MK മുനീർ. രാഷ്ട്രീയ പരിപാടികളല്ല, മറ്റ് വിഷയങ്ങളുണ്ടെങ്കിൽ കോൺഗ്രസ് ചർച്ച ചെയ്യട്ടെ എന്നും മുനീർ പറഞ്ഞു.
വാർത്തകൾ തുടരുന്നു. കടൽക്കൊല കേസിൽ ബോട്ടിലുണ്ടായിരുന്ന 9 മത്സ്യത്തൊഴിലാളികളും നഷ്ടപരിഹാരത്തിന് അർഹരെന്ന് സുപ്രീംകോടതി. ബോട്ടിലുണ്ടായിരുന്ന 9 പേർക്ക് 5 ലക്ഷം രൂപ വീതം നൽകാനാണ് കോടതി ഉത്തരവ്. ബോട്ടുടമയ്ക്ക് നൽകുന്ന നഷ്ടപരിഹാര തുകയായ 2 കോടിയിൽ നിന്ന് ഈ തുക നൽകാനാണ് നിർദ്ദേശം. തുക കൃത്യമായി നൽകാൻ കേരള ഹൈക്കോടതി രജിസ്ട്രിക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. കുർബാന ഏകീകരണ ചർച്ചകളിൽ പൂർണ്ണ പരിഹാരമായില്ല. ചർച്ചകൾ ആശാവഹമാണെന്ന് വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ പറഞ്ഞു. വിഷയം ജനുവരിയിൽ ചേരുന്ന സിനഡ് ചർച്ച ചെയ്യും. ഇവിടെ നൈയാമികമായിട്ട് ഞങ്ങൾക്ക് അർപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു തീരുമാനം ആ സിനഡിന് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. കത്തോലിക്കാ തിരുസഭയുടെ ഓരോ ഘടനയനുസരിച്ച് ആ സിനഡിനാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുക. അത് വത്തിക്കാൻ അംഗീകരിക്കുകയും ചെയ്യണം. അപ്പോൾ അതിലേക്ക് ഈ കമ്മിറ്റി ഞങ്ങളുടെ ആവശ്യം ഇപ്പോൾ പെർമനന്റ് സിനഡിനെ അറിയിക്കാം. അതിനുശേഷം അത് സിനഡിലേക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ സിനഡിൽ അത് വയ്ക്കും. അങ്ങനെയുള്ള ഒരു സൗഹൃദപരമായ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അല്പം പ്രതീക്ഷ നൽകുന്ന ഇങ്ങനെയൊരു കാര്യം ഇത്രയും നാളും ഞങ്ങൾ പറഞ്ഞിട്ട് ഇവരാരും ഞങ്ങളെ ശ്രവിക്കുന്നുണ്ടായിരുന്നില്ല. ഇന്ന് അവർ അത് ശ്രവിക്കുവാനായിട്ടുള്ളൊരു മനസ്സ് കാണിച്ചു. അത് തുടർന്നുള്ള ചർച്ചകൾക്ക് വഴിതെളിച്ചിട്ടുണ്ട്. അപ്പോൾ സാവധാനം ഈ ഒരു വലിയൊരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും എന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഡാനിപ്പോൾ പരിഹാരമായിട്ടില്ല എങ്കിൽ പോലും ആശാവഹമായിരുന്ന ചർച്ചകളെന്ന് പറയുന്നു. തുടർന്നുള്ള ചർച്ചകളിൽ പ്രതീക്ഷയർപ്പിക്കുകയാണോ വൈദിക സമിതി? രേണുക, തുടർന്ന് ജനുവരിയിൽ സഭയുടെ സിനഡ് ചേരുന്നുണ്ട്. ആ സിനഡിൽ, സമ്പൂർണ്ണ സിനഡ് ചേരുക, ആ സിനഡിൽ ഇത് ചർച്ച ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെയുള്ള സിനഡുകളിൽ കാര്യമായ രീതിയിൽ ഇത് ചർച്ച ചെയ്യാതെ പോവുകയും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഒരു വിഷയം മാത്രമായി ഇത് അവശേഷിക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് ഇക്കുറി അതിനേക്കാളധികം പ്രാധാന്യം ഇത്തരം ഒരു മെത്രാന്മാരുടെ ഒരു ഉപസമിതിയുമായി നടത്തിയ ചർച്ചയിലൂടെ ഈ വിഷയത്തിന് കൈവന്നിരിക്കുന്നു എന്നാണ് വൈദിക സമിതി സെക്രട്ടറി കൂടിയായ ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ പറയുന്നത്. അതുകൊണ്ട് ഇനിയുള്ള ചർച്ചകളിൽ പ്രതീക്ഷയുണ്ട് എന്ന് പറയുന്നു. പൂർണ്ണമായും ചർച്ച അതിൻ്റെ ഒരു ശരിയായ ദിശയിലേക്ക് എന്നല്ല, എങ്കിലും ആശാവഹമായ പുരോഗതി അക്കാര്യങ്ങളിലുണ്ടായി. അതോടൊപ്പം തന്നെ നിർണായകമായിട്ടുള്ളത് ഈ ഞായറാഴ്ച ഏകീകരിച്ച കുർബാന അർപ്പിക്കുന്നതിന് വേണ്ടി ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് ബസലിക്കയിൽ എത്തുമെന്ന് പറഞ്ഞിരുന്നു. അക്കാര്യത്തിൽ എന്ത് തീരുമാനമായി എന്നത് സംബന്ധിച്ചും ചർച്ചയിൽ ധാരണയായി എന്ന് പറയുന്നില്ല. ജനുവരിയിൽ സിനഡ് ചേരുന്നത് വരെയും നിലവിലുള്ള സ്ഥിതി തുടർന്നു കൊണ്ടുപോകും എന്നാണ് ഇവരെ അനൌദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞായറാഴ്ച ആർച്ച് ബിഷപ്പ് കുർബാന അർപ്പിക്കാൻ എത്തുകയില്ല എന്നതാണ് ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും നിലവിൽ ഇപ്പോൾ ചർച്ചകൾ അവസാനിക്കുന്നു. മറുപക്ഷവുമായുള്ളൊരു ചർച്ച തുടങ്ങിയിട്ടുണ്ട്. ജനുവരിയിൽ ചേരുന്ന സിനഡ് ഈ കുർബാന ഏകീകരണത്തിൽ ഒരു പൊതു തീരുമാനമുണ്ടാകും എന്നാണ് കരുതുന്നത്. രേണുക, ഞാനിപ്പോഴാണ് വിവരങ്ങൾ നൽകിയത്. ദർശന പുണ്യം തേടി മൂന്ന് ദിവസത്തിന് ശേഷം ശബരിമലയിൽ അഭൂതപൂർവമായ തീർത്ഥാടക തിരക്ക്. പൊരിവെയിലിൽ മണിക്കൂറുകളോളം ക്യൂ നിന്നാണ് ദർശനം സാധ്യമാകുന്നത്. ഇന്ന് 65,000 പേർ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തപ്പോൾ 83,000 ആണ് നാളത്തെ ബുക്കിംഗ്.